sing today. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റിക്കി വർഗീസ് ഫ്രം എറണാകുളം. നമുക്ക് ഒരുമിച്ച് ആ മോന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, റിക്കി വർഗീസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആരോഗ്യത്തിനായി, താൻ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്പെഷ്യൽ ഗ്രേസ് കർത്താവിൻ്റെ മകനോട് കൂടെ ഇരുന്ന് ഉയർന്ന ജയം കർത്താവെ അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്പിരിച്വൽ ലൈഫിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി അഭിഷേകം ചെയ്യണമേ, ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഫ്യൂച്ചറിനായി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അനുഗ്രഹം കർത്താവെ നീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ വ്യൂവേഴ്സിനോട് ചേർന്ന് റിക്കിയെ ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു റിക്കി വർഗീസ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഗോഡ് ബ്ലെസ് യു അബണ്ടന്റ്ലി. ഇന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷം നടന്ന ഒരു മിറക്കിൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഭോപ്പാലിൽ നിന്നും ഉഷ ബോസ് എന്നൊരു സഹോദരി കോൾ സെൻറ്ററിൽ അറിയിച്ചിട്ടുള്ളത്, ഈ സഹോദരിയുടെ മകൾക്ക് SSLC എക്സാം സമയത്ത് ടൈഫോയിഡ് വന്നത് മൂലം നല്ല രീതിയിൽ എക്സാം എഴുതുവാൻ സാധിച്ചില്ല. ജയിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് മകൾ പറഞ്ഞിരുന്നു. എന്നാൽ പ്രേരണയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, 70% മാർക്കോടെ പാസ്സായി. ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ല. പല കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, നല്ലൊരു ജയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുകളയും, ഞാൻ വെള്ളത്തിൽ ചാടും, സൂയിസൈഡ് ചെയ്യും, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതൊന്നും നിങ്ങൾ പറയരുത്. പരീക്ഷയിൽ ജയിച്ചാലും തോറ്റാലും, ഉയർന്ന മാർക്ക് കിട്ടിയാലും ചെറിയ മാർക്ക് കിട്ടിയാലും അതൊന്നുമല്ല നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഭാവി ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പഠിക്കേണ്ടെന്നല്ല, നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടെന്നുമല്ല, അതിൽ മാത്രമല്ല കാര്യം ഇരിക്കുന്നത്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കർത്താവ്. ഇന്ന് എക്സാം എഴുതുന്ന ഓരോ വിദ്യാർത്ഥിക്കുമായി, വിദ്യാർത്ഥിനിക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എക്സാം ആ സബ്ജക്റ്റ് വളരെ നന്നായി ചെയ്യാൻ കർത്താവ് സഹായിക്കണമേ. ചോദ്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ ഓർമ്മയിൽ വരട്ടെ. പണ്ട് പഠിച്ചതാകാം, പക്ഷേ ഓർമ്മയിൽ വരട്ടെ. കർത്താവെ, അവരെ നീ സഹായിക്കുന്നതിനായി നന്ദി. യാത്രയിൽ കൂടെ ഇരിക്കണമേ, പ്രത്യേക പ്രൊട്ടക്ഷൻ കൽപ്പിക്കണമേ, ദൈവിക അനുഗ്രഹങ്ങൾ കൊടുക്കണമേ. എല്ലാ നിലകളിലും കർത്താവെ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരാജയബോധവും ആത്മഹത്യാ പ്രവണതയുമുള്ളവരെ കർത്താവ് പ്രത്യേകിച്ച് കണ്ട് അവരതിൽ നിന്ന് വിടുവിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അവരെ പറഞ്ഞുവിടുന്നു. യേശു കൂടെ പോകുന്നതിനായി നന്ദി. യേശു നാമത്തിൽ തന്നെ ആമേൻ. സോ സ്റ്റുഡൻസ്, ബെസ്റ്റ് വിഷസ്. റൈറ്റ് ടു എക്സാംസ് വെൽ. നല്ലൊരു റിസൾട്ട് യേശു നിങ്ങൾക്ക് തരട്ടെ. തുടർന്ന് ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിലേക്ക് പോവുകയാണ്. ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ എന്നുള്ള സന്ദേശമാണ്. ഇന്നലെ വരെ നിങ്ങൾ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി ആ ഒരു സീരീസ് അല്ലെങ്കിൽ പോലും ഈ ഇന്നും നാളെയും ആയി നിങ്ങൾ കേൾക്കാൻ പോകുന്ന സന്ദേശത്തിലൂടെ കർത്താവ് അതിശക്തമായി നിങ്ങളോട് സംസാരിക്കുകയും ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ സന്ദേശം കേട്ടാലും. എല്ലാ ബൈബിൾ പ്രേമികൾക്കുമായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ബൈബിൾ ആൻഡ് യു മെഗാ കോൺടെസ്റ്റ് 2012. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളിൽ നിന്നും മാത്രമുള്ള 100 ചോദ്യങ്ങൾ. ആദ്യ റൗണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുത്ത് പരീക്ഷ കേരളത്തിൽ എല്ലാ ജില്ലകളിലും വിവിധ സെന്ററുകളിൽ വച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ചോദ്യപേപ്പർ. തീയതി 2012 May 12, രണ്ടാം ശനിയാഴ്ച രാവിലെ 11 മുതൽ 12:30 വരെ. വിജയികൾക്ക് മാർക്കനുസരിച്ച് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഫൈനൽ റൗണ്ട് ജൂലൈ 14, രണ്ടാം ശനിയാഴ്ച കൊച്ചിയിൽ വച്ച്. 10 വയസ്സിന് മുകളിലുള്ള ആർക്കും ജാതിമത വ്യത്യാസമില്ലാതെ പങ്കെടുക്കാം. 1st സമ്മാനം 1,00,000 രൂപ. 2ഉം 3ഉം സ്ഥാനക്കാർക്ക് സമ്മാനങ്ങൾ വേറെയും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ പേര്, അഡ്രസ്, ജില്ല, ഫോൺ നമ്പർ, ജനനത്തീയതി, തിരഞ്ഞെടുക്കുന്ന ഭാഷ എന്നിവ അടക്കമുള്ള ബയോഡാറ്റ ഇന്ന് തന്നെ 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് സഹിതം അയയ്ക്കുക. പണം നേരിട്ടോ മണി ഓർഡറായോ
DDIO മാത്രം ദ മാസ്റ്റർ മിനിസ്ട്രീസ് ട്രസ്റ്റ് കൊച്ചിയുടെ പേരിൽ എടുത്ത് അയയ്ക്കുക. അയക്കേണ്ട വിലാസം: ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, എറണാകുളം, കേരള, ഇന്ത്യ 68204. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. ഈ സമയത്ത് എല്ലാവരും തുറക്കുക. ഗോസ്പിൾ ഓഫ് ജോൺ ചാപ്റ്റർ നമ്പർ 20. ഞാൻ നിങ്ങളോടൊന്ന് പ്രസംഗിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. അതിൻ്റെ പേര് ദ എംപ്റ്റി ടൂംബ്, അല്ലെങ്കിൽ ഒഴിഞ്ഞ കല്ലറ. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 1-ാമത്തെ വാക്യം മുതൽ വായിച്ചു കേൾക്കാം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലക്കാരി മറിയ കല്ലറയുടെ സമീപം വന്നു. വാതിക്കൽ നിന്ന കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. ഇവിടെ ആഴ്ചയുടെ 1-ാം ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ചേർത്ത് പറഞ്ഞ ഞായറാഴ്ച. ഒരു ഞായറാഴ്ച രാവിലെ ഇരുട്ടുള്ളപ്പോൾ അതിരാവിലെ മഗ്ദലക്കാരി മറിയ കല്ലറയുടെ അടുക്കലേക്ക്, യേശുവിനെ ഏത് കല്ലറയിലാണോ വച്ചിരുന്നത് ആ കല്ലറയുടെ മുൻപിലേക്ക് അവൾ ചെന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ കാണുന്നത് കല്ലറയുടെ മുമ്പിൽ വച്ചിരുന്ന ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. നമ്മുടെ സെമിത്തേരികളിലൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു കുഴി പോലെ എടുത്തിട്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ശവസംസ്കാരം ചെയ്യുമ്പോൾ. എന്നാൽ ആധുനികമായി ഇന്ന് വോൾട്ടുകൾ പണിതിട്ടുണ്ട്. ചില വോൾട്ടുകളിൽ അലമാരയിൽ കൊണ്ടുപോയി നമ്മൾ പേഴ്സൊക്കെ വെക്കുന്നത് പോലെ നമുക്ക് ഡെഡ് ബോഡി കൊണ്ടുപോയി മതിലുള്ള ചില പ്രത്യേക ഷെൽഫുകൾ പോലുള്ളതിലേക്ക് കൊണ്ടുപോയി വയ്ക്കാം. അങ്ങനെയുള്ള സെമിത്തേരി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് വോൾട്ടുകൾ. അന്നത്തെ കാലത്തുള്ളത് ഇതൊന്നുമല്ല. അന്നത്തെ കാലത്ത് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പാറയിൽ വെട്ടി ഒരു ഗുഹ പോലെ ഉണ്ടാക്കും. അതിനകത്ത് മുറികൾ പോലെ ഉണ്ടായിരിക്കും. അതിനൊരു വായുണ്ടായിരിക്കും. അതിനകത്തേക്ക് കയറിയാൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പല ഡെഡ് ബോഡീസ് സംസ്കരിക്കാൻ സാധിക്കും. അങ്ങനൊരു സംവിധാനമാണ്. എന്നിട്ട് ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്ക് പോലെയുള്ള കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് ആ ഗുഹയുടെ വായ്ഭാഗം അടച്ചു കളയും. ഇങ്ങനൊരു സിസ്റ്റമാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ മറിയ എന്ന് പറയുന്ന, മഗ്ദലക്കാരി മറിയ എന്ന് പറയുന്ന ആ സഹോദരി യേശുവിൻ്റെ ഡെഡ് ബോഡി ഇരിക്കുന്നത് ഇതിനകത്താണ് എന്ന് വിചാരിച്ച് അവൾ ഓടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ കാണുന്നത് കല്ലറ തുറന്നിരിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, കല്ലറ. യേശുവിൻ്റെ കല്ലറ തുറന്നിരിക്കുകയാണ്. അടുത്ത വാക്യം വായിക്കാം. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി. യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഈ സുവിശേഷം എഴുതിയ ആളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാരാണ്? യോഹന്നാൻ. ഈ യോഹന്നാനും പത്രോസ്, ശിമോൻ പത്രോസും പുറകിലുണ്ടായിരുന്നു. അവൾ തിരിച്ച് ഓടി ശിമോൻ പത്രോസിന്റെയും യോഹന്നാന്റെയും അടുത്ത് എന്ന് ഇത് റിപ്പോർട്ട് ചെയ്തു. അടുത്ത വാക്യം വായിക്കാം. അവരോട് അവർ കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എവിടെ വച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അവൾ പറയുന്ന ഇതാണ്, ഞാൻ ഓടി ചെന്നു, അവിടെ ചെന്നപ്പോൾ ശവക്കല്ലറ തുറന്നിരിക്കുന്നു, നമ്മുടെ യേശുവിന്റെ ശരീരം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, ആരാ എടുത്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് മറിയ അവിടെ ചെന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിലേക്ക് പോകാം. പത്രോസും മറ്റേ ശിഷ്യനും അഥവാ യോഹന്നാനും കല്ലറയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. രണ്ടുപേരും ഇപ്പോൾ ഓടാൻ ആരംഭിച്ചു. എങ്ങോട്ടാ ഓടുന്നത്? ശവക്കല്ലറയിലേക്കാണ് ഓടുന്നത്. എന്തിനു വേണ്ടിയാ ഓടുന്നത്? അവരുടെ നായകനായിരുന്ന, നാഥനായിരുന്ന യേശുവിൻ്റെ ശവശരീരം ഏതോ ശത്രുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ തിരിച്ചെടുക്കുവാൻ വേണ്ടി, കണ്ടുപിടിക്കുവാൻ വേണ്ടി, ഒരു ഗവേഷണം നടത്താൻ വേണ്ടി ഓടുകയാണ്.
എന്ത് സംഭവിച്ചെന്ന് നോക്കാം. മറ്റേ ശിഷ്യൻ അഥവാ യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗം ഓടി. ഇപ്പോൾ മറ്റേ ശിഷ്യൻ അഥവാ യോഹന്നാൻ പത്രോസിനെ ഓവർടേക്ക് ചെയ്തു, എന്നിട്ട് മുൻപിൽ ഓടി. വായിക്കാം. കല്ലറയുടെ അടുത്ത് ആദ്യമെത്തി. ആദ്യമെത്തിയത് യോഹന്നാനാണ്. ഓക്കെ. അയാൾ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി. യോഹന്നാൻ കുനിഞ്ഞ് അകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഉള്ളിൽ കടന്നില്ല. എന്നാൽ ഉള്ളിലേക്ക് കയറിയില്ല, പുറത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ പിന്നാലെ വന്ന ശിമോൻ പത്രോസ്. ശിമോൻ പത്രോസ് കല്ലറയുടെ അകത്ത് കടന്നു. കല്ലറയുടെ അകത്തേക്ക് പ്രവേശിച്ചു. ചോദ്യം, ബൈബിൾ ആന്റിയുലെ പോലെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. യേശുവിന്റെ കല്ലറയുടെ ഉള്ളിൽ ആദ്യമായി കടന്നത് ആര്? മഗ്ദലക്കാരി മറിയ, ശിമോൻ പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്. ആരാ? ഓർക്കെ പറഞ്ഞോ, കേട്ടില്ല, സാ മാത്രം കേൾക്ക. ആരാണ് ആദ്യം കയറിയത്? പത്രോസ്. യോഹന്നാൻ ആദ്യം അവിടെ എത്തിയെങ്കിലും പത്രോസ് ആണ് ആദ്യം യേശുവിന്റെ ശവക്കല്ലറയുടെ അകത്ത് കയറിയത്. റൈറ്റ്. വായിക്കാം. കച്ചകളും, അവിടെ കയറിയപ്പോൾ കാണുന്ന കാഴ്ച, കച്ചകളും അഥവാ തുണിക്കഷണങ്ങളും യേശുവിന്റെ ശിരസിൽ ചുറ്റിയിരുന്ന വസ്ത്രവും അയാൾ കണ്ടു. യേശുവിന്റെ ശിരസിൽ ചുറ്റിയിരുന്ന വസ്ത്രവും അവിടെ കിടക്കുന്നത് കണ്ടു. വായിക്കാം. ശിരോവസ്ത്രം മടക്കി കച്ചകളിൽ നിന്ന് മാറ്റിയാണ് വെച്ചിരുന്നത്. ശിരോവസ്ത്രം മടക്കി കച്ചകളിൽ നിന്ന് മാറ്റി വെച്ചു. കല്ലറയുടെ അടുത്ത്, കല്ലറയുടെ അകത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തു ചെന്നു. ആദ്യമെത്തിയ മറ്റേ ശിഷ്യൻ അഥവാ മറ്റേ ശിഷ്യൻ, മറ്റേ ശിഷ്യൻ എന്ന് തന്നെത്താൻ പറയുക യോഹന്നാൻ. യോഹന്നാൻ അവിടെ എത്തി. അയാൾ കണ്ടു വിശ്വസിച്ചു. അയാൾ കണ്ട് വിശ്വസിച്ചു. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, അവിടെ ചെന്നപ്പോൾ ആ സ്ഥലത്താണ് യേശുവിന്റെ ശവശരീരം വെച്ചത്. യേശുവിന്റെ ശവശരീരം അന്ന് വയ്ക്കുമ്പോൾ, നമ്മൾ ഇന്ന് ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരം ഒന്ന് കുളിപ്പിക്കും. കുളിപ്പിച്ച ശേഷം ചെന്ന ഒരു വെള്ള ഷർട്ടും മുണ്ടൊക്കെ മേടിച്ചുകൊണ്ട് വരും, ഏറ്റവും കുറഞ്ഞൊരു ഷൂസും മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഷേവൊക്കെ ചെയ്ത ശേഷം ഈ വെള്ള മുണ്ടും ഷർട്ടും ഇടിയിച്ച് ഷൂവും ഫിറ്റ് ചെയ്ത് ഈ ആളെ ശവപ്പെട്ടിയിൽ കിടത്തും. ഇങ്ങനെയാണ് നമ്മൾ ശവസംസ്കാരം നടത്താറ്. അതല്ലെങ്കിൽ ഒരല്പം മുണ്ട് ഒക്കെ പുതിയത്, ഏത് മത രീതിയിലായാലും സാധാരണ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അന്ന് യഹൂദന്മാരുടെയിൽ ശവസംസ്കാരം നടത്തുമ്പോൾ മരിച്ച വ്യക്തിയുടെ ശവശരീരം മുഴുവൻ തള്ളവിരൽ മുതൽ ഇങ്ങോട്ട് അനേക ശീലകൾ ഇങ്ങനെ ചുറ്റി 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 തല വരെ കൊണ്ടുവരും. തലയും ചുറ്റി പല പ്രാവശ്യം ചെയ്യും. ഈ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിൽ ചില സുഗന്ധവർഗങ്ങൾ പലതും, ഓയിൻമെൻ്റ് പോലെയുള്ള പലതും, എണ്ണ പോലെയുള്ള പലതും തേച്ചു പിടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ പേരാണ് എംബാം ചെയ്യുക. അനേക ലീറ്റർ കണക്കിന് സുഗന്ധദ്രവ്യങ്ങൾ, നല്ല സ്മെല്ലുള്ള, ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഇതെല്ലാം അതിൻ്റെ മുകളിൽ തേച്ച് അനേക പ്രാവശ്യം ചുറ്റും. അല്പമെങ്കിലും ജീവൻ അകത്തുണ്ടെങ്കിൽ പോലും ഇയാൾ പിന്നെ എഴുന്നേൽക്കാൻ സാധ്യമല്ല. കാരണം എന്താ, അത്രയും പ്രാവശ്യം ശീലകൾ ചുറ്റിയിരിക്കുക. ഷർട്ടും മുണ്ടാണെങ്കിൽ എഴുന്നേറ്റ് പോകാം, പക്ഷേ ഇതങ്ങനെയല്ല. മുഴുവൻ ചുറ്റി 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 തലയിലും എല്ലാം ചുറ്റി വച്ചിരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെ ചുറ്റി വച്ചിരുന്ന യേശുവിൻ്റെ ഡെഡ് ബോഡി കാണാൻ മറിയ ചെന്നു, പത്രോസ് ചെന്നു, യോഹന്നാൻ ചെന്നു. ഇവരതിൻ്റെ അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച, ഈ കച്ചകളെല്ലാം മാറ്റിവെച്ചിരിക്കുന്നു. ശിരോവസ്ത്രമാണെങ്കിൽ തലയിൽ ചുറ്റിയിരുന്ന സാധനം അതെടുത്ത് മടക്കി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എഴുന്നേറ്റപടി അങ്ങ് എഴുന്നേറ്റ് പോവും. ആ ബെഡ്ഷീറ്റ് മടക്കി വെക്കുമോ? മടക്കി വെക്കില്ല. പിന്നെ അമ്മമാരുടെ ജോലിയാണ് വന്നിട്ട് ഈ ബെഡ്ഷീറ്റ് മുഴുവൻ മടക്കി തലേണ കവറെല്ലാം ശരിയാക്കി എല്ലാം വൃത്തിയാക്കി വെക്കുക. പുതച്ച പുതപ്പൊക്കെ അവിടെ കിടപ്പുണ്ടാവും. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ പോലും എന്ത് ചെയ്തിട്ടാ പോയത്? അതെല്ലാം മടക്കി വെച്ചിട്ടാ പോയത്. ഇതൊന്ന് പിള്ളേരോട് പറഞ്ഞ് പഠിപ്പിക്കണം. ഉറക്കമെഴുന്നേറ്റ് പോകുമ്പോഴെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ബെഡ്ഷീറ്റൊക്കെ പുതപ്പൊക്കെ മടക്കി വൃത്തിയാക്കി വെച്ച ശേഷം വേണം എഴുന്നേറ്റ് പോകാൻ. കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുക. അതിനുശേഷം എന്ത് സംഭവിച്ചു നോക്കാം. വായിക്കൂ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന തിരുവെഴുത്ത് അപ്പോഴും അവർ ഗ്രഹിച്ചു. ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ കാണുമ്പോഴും യേശു
മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള തിരുവെഴുത്ത് ഇവരുടെ ഉള്ളിൽ വന്നില്ല. അപ്പോഴും ഇവരെന്താ വിചാരിക്കുന്നത്? ആരോ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ യേശുവിന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോഴവർക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് എന്നത്. താഴേക്ക് വായിച്ചു പോകാം. പിന്നെ ശിഷ്യന്മാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. ശിഷ്യന്മാരെല്ലാം ഇത് കാണാതായപ്പോൾ നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. എന്നാൽ മറിയ അവിടെ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആർക്ക് പറയാം എന്തിനാണ് മറിയ കരയുന്നത്? പറയാമോ? കേട്ടില്ല. യേശുവിനെ കാണാഞ്ഞിട്ട്, യേശുവിന്റെ ഡെഡ് ബോഡി, ഒന്ന് താൻ ഒത്തിരി സ്നേഹിച്ച യേശുവിനെ ക്രൂശിച്ച് കൊന്നു, രണ്ട് ആ ഡെഡ് ബോഡി പോലും കാണാൻ സമ്മതിക്കാതെ അവർ എടുത്തുകൊണ്ട് പോയി. ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയത് കൊണ്ട് അവൾ സങ്കടപ്പെട്ട് കരയുകയാണ്. വായിക്കാം. അവൾ കരയുന്നതിനിടയിൽ കുനിഞ്ഞ കല്ലറയുടെ ഉള്ളിലേക്ക് നോക്കി. അവൾ കുനിഞ്ഞ കല്ലറയുടെ അകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന, ഇനി എവിടെയെങ്കിലും ഡെഡ് ബോഡി മാറിക്കിടപ്പുണ്ടോ? വായിക്കാം. യേശുവിന്റെ ശരീരം വച്ചിരുന്ന സ്ഥലത്ത് വെള്ള വസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ തലയ്ക്കലും കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. ഇവിടെ അവൾ നോക്കുമ്പോൾ കാണുന്നത് ആ ഡെഡ് ബോഡി കിടന്നിരുന്ന സ്ഥലത്ത് രണ്ട് വെള്ള വസ്ത്രം ധരിച്ച ഏഞ്ചൽസ്, ദൂതന്മാർ, മാലാഖമാർ, ഒരാൾ തലയ്ക്കലും ഒരാൾ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. റൈറ്റ്. അവർ ഇവളോട് സംസാരിച്ചു. സ്ത്രീയെ, നീ എന്തിനു കരയുന്നു എന്ന്. നീ എന്തിനാ കരയുന്നത്? വായിക്കാം. അവർ എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു അവൾ പറഞ്ഞു. മറിയുടെ മറുപടി, യേശുവിനെ, എന്റെ കർത്താവിനെ അവർ, റോമൻ പടയാളികൾ അല്ലെങ്കിൽ ശത്രുക്കൾ എടുത്തുകൊണ്ട് പോയി. എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എവിടെയാ വച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു. യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എത്ര പേർ കൈകൾ അടിച്ച് യേശുവിന് സ്തോത്രം ചെയ്യും. കാർത്തിക് എന്നാണ്, കൊച്ചിയിൽ നിന്നാണ് ഈ കാർത്തിക് വരുന്നത്. കാർത്തികിന്റെ ടെസ്റ്റിമണി എന്താന്ന് വെച്ചാല്, രണ്ടു വർഷം മുമ്പ് കാർത്തിക് ഒരു ചെരുപ്പ് ഉപയോഗിച്ചു. അത് നിമിത്തമായി അലർജി ഉണ്ടായി. തുടർന്ന് ഒരു വലിയൊരു മുറിവുണ്ടായി കാലില്. അലർജി രോഗമാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഒത്തിരി മെഡിസിൻ എല്ലാം കഴിച്ചിട്ടും മാറുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ബ്ലെസ്സിംഗ് ടുഡേ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇപ്രകാരം പറഞ്ഞു, ചെരുപ്പ് ഉപയോഗിച്ചത് നിമിത്തം ഉണ്ടായ ഒരു അലർജി രോഗത്തെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. കാർത്തിക് പറഞ്ഞത് അത് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ആ മുറിവ് പൂർണ്ണമായിട്ടും കരിഞ്ഞുപോയി. പിന്നീട് ഇതുവരെ വേറെ ഭാഗത്ത് നിന്നൊന്നും പുതിയ മുറിവുകൾ ഉണ്ടായിട്ടില്ല എന്നാ കാർത്തിക് പറയുന്നത്. ഭാഗത്തായിരുന്നു ഇതുണ്ടായത്? മാറി മാറി മുറിവ് വന്നോണ്ടിരുന്നു. ഇപ്പൊ ഒരു കാലിൽ നിന്ന് ഉണങ്ങി വരുമ്പോ തന്നെ അടുത്ത കാലിലേക്ക് വരും. ഓയിൽമെന്റ് ഡെയിലി യൂസ് ചെയ്യുമായിരുന്നു. ഡോക്ടേഴ്സ് ഓയിൽമെന്റ് യൂസ് ചെയ്തോണ്ടിരിക്കാൻ തന്നെ പറയാ, വേറെ ഒന്നും പറയാറില്ല. അങ്ങനെ ഇപ്പൊ പിന്നെ അന്ന് പാസ്റ്റർ അടുത്ത് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു. ബ്ലെസ്സിംഗ് ടുഡേ കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോ വിശ്വസ്തടുത്തു. ഇപ്പൊ അത് കരിഞ്ഞു തുടങ്ങി തുടങ്ങി. അപ്പൊ ഇത്തിരി പറയാൻ സാക്ഷ്യം പറയാൻ ലേറ്റ് ആയപ്പോ ഇപ്പൊ അത് രണ്ടാമത് പൊട്ടാൻ തുടങ്ങിയപ്പോ പറയണമെന്ന് തോന്നി വന്നത്. ഈ ചെറുപ്പക്കാരന്റെ വിശ്വാസം എങ്ങനെയുണ്ട്? കൈകളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് യേശുവിന്റെ നാമത്തിൽ അത് മാറ്റിക്കൊടുത്തതിനായി നന്ദി. ഇനി ഒരിക്കലും അത് ഉണ്ടാകാതെ പൂർണമായ വിടുതൽ ഈ പൈതലിനുണ്ടാകട്ടെ. എന്റെ വിശ്വാസം ഇനിയും വർദ്ധിക്കട്ടെ. ഈ സഹോദരിയുടെ പേര് സുധ, തൃക്കാക്കരയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ ജനുവരി 29-ാം തീയതി സൺഡേ സർവീസിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്റെ വലതുവശത്ത് നിൽക്കുന്ന ഒരു സഹോദരിയുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് വേദന ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ വേദന കുറഞ്ഞു വരുന്നു എന്ന് അന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അത് വലിയൊരു വേദനയായിട്ടായിരുന്നു സഹോദരിയുടെ വന്നിരുന്നത് അന്നത്തെ ദിവസം. എന്നാൽ തിരിച്ച് ഭവനത്തിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വേദന അവിടെ വന്നില്ല. പിന്നെ ആ വേദന അന്ന് മുതൽ ആ വേദന പോയി. അടുത്തിരിക്കുന്ന ആളോട് പറയും, ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്.
ഈ സഹോദരിക്ക് വേണ്ടി ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് ചെയ്യും. ഇന്ന് വേദനയോടെയോ ട്യൂമറോടെയോ മുഴയോടെയോ പ്രശ്നങ്ങളോടുകൂടി ആയിരിക്കാം, പക്ഷേ ആരാധനയിൽ വിടുതൽ നിങ്ങൾക്കും പ്രാപിക്കാം. ഈ വിശ്വാസത്തിനായി നന്ദി. ഇത് അനേകരെ ബലപ്പെടുത്തട്ടെ. ജീസസ് നെയിം. ആമേൻ. ഇനി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഈ പ്രോഗ്രാം കണ്ട എല്ലാവരെയും അങ്ങ് കർത്താവെ ഈ സമയത്ത് കൈനീട്ടി തൊടുമാറാകണമേ. വചനത്തിലൂടെ അങ്ങ് സംസാരിച്ചു, അനുഭവ സാക്ഷ്യങ്ങൾ അവർ കേട്ടതിലൂടെ അങ്ങ് സംസാരിച്ചു. യേശു ഇന്നും ജീവിക്കുന്നു. ഇന്ന് ഞങ്ങൾക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളും ജീവിക്കും എന്നുള്ളൊരു പ്രത്യാശ നൽകിയതിനായി നന്ദി. പ്രത്യേകിച്ച് രോഗങ്ങളിൽ വല്ലാതെ പ്രയാസപ്പെടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ചില ഹോസ്പിറ്റൽ വാർഡുകളിലും റൂമുകളിലും വിശ്രമിക്കുന്ന ചില വ്യക്തികളെ കർത്താവിനെ കാണിക്കുന്നു. നിങ്ങൾ വല്ലാതെ ശോഷിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരാണ് നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ടോയ്ലറ്റിൽ പോകാൻ പോലും നിങ്ങൾക്ക് സഹായിക്കും. അതുപോലെ ശോഷിച്ചിരിക്കുന്ന വീക്കായിരിക്കുന്നു. നിങ്ങൾ തന്നെ വിചാരിക്കും ഇതോടെ തീർന്നു, ഇനി ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. കർത്താവ് നിങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ രോഗസൗഖ്യം അവരിൽ ഉണ്ടാകട്ടെ. ടൈഫോയിഡ് പോലുള്ള പനി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ മറ്റു ചില ചിക്കൻ പോക്സ് വളരെ സീവിയറായിപ്പോയി, അങ്ങനെയുള്ള ചില വ്യക്തികൾ സാധാരണ വരുന്നത് പോലെ ഭയങ്കരമായിട്ട് ശരീരമൊക്കെ വീക്കാവുന്നു. യേശുവിൻ്റെ നാമത്തിൽ എത്രയും വേഗത്തിൽ ശമിച്ച് അവർ സൗഖ്യം പ്രാപിച്ച് പുറത്തു വരട്ടെ. അതുപോലെ മുണ്ടിനീര് പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള രോഗങ്ങൾ, വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. അടിവയറ്റിലുള്ള പ്രയാസങ്ങളും ഹെർണിയായും സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. ബ്ലീഡിങ്ങും അതോടനുബന്ധിച്ചുള്ള മറ്റുള്ള എല്ലാ പ്രയാസങ്ങളും നിൽക്കട്ടെ. മുഴകൾ മാറിപ്പോകട്ടെ. സ്കിൻ ഡിസീസുകൾ മാറട്ടെ. അലർജികൾ മാറട്ടെ. ക്യാൻസർ രോഗം മാറിപ്പോകട്ടെ. ഹാർട്ടിൻ്റെ രോഗങ്ങൾ, ലങ്സിൻ്റെ രോഗങ്ങൾ, കരളിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലുകളിലുള്ള രോഗങ്ങൾ, എല്ലുകളിലെ തേയ്മാനം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. എല്ലുകളിൽ പ്രയാസങ്ങൾ വന്നിട്ട് കാല് ശരീരം താങ്ങാൻ പോലും കഴിയാതെ വളഞ്ഞു പോയ ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ കാല് ബലം പ്രാപിച്ച് സ്ട്രെയ്റ്റൻ ചെയ്ത് ഉറപ്പോടെ ആയിത്തീരട്ടെ. താങ്ക് യു ഫാദർ. കർത്താവേ, നീ അങ്ങനെ ചെയ്യുന്ന എല്ലാ കൃപകൾക്കുമായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ നീ അങ്ങനെ ചെയ്തതിനായി നന്ദി. അതുപോലെ സാമ്പത്തിക വിടുതലുകൾക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ ഒരു വലിയ എമൗണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ചില വ്യക്തികൾ, നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കിട്ടാനുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ മണിക്കൂറുകളിൽ തന്നെ അത്ഭുതങ്ങൾ നടക്കട്ടെ. അഗസ്റ്റിൻ എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇതുപോലെ വല്ലാത്തൊരു സിറ്റുവേഷനിലിരിക്കുന്ന ഒരു അവസ്ഥ കർത്താവിനെ കാണിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ജോലിക്ക് വേണ്ടി എത്ര നടന്നിട്ട് കിട്ടാത്ത ചില വ്യക്തികൾ, നിങ്ങൾ ദൈവത്തോട് ചില നേർച്ചയൊക്കെ നേരുന്നുണ്ട്, എന്നാൽ യേശുവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. മാത്യു എന്നു പേരുള്ളൊരു വ്യക്തിയെ കർത്താവ് ജോലി സംബന്ധമായി സഹായിക്കും. നിങ്ങൾ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിലൊരു ജോലി കർത്താവ് നിങ്ങൾ കർത്താവ് തരാൻ പോവുക. ഇൻ ജീസസ് നെയിം. വിവാഹം നടന്നിട്ടില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത നിരാശയിലായിരിക്കുന്നവർ കർത്താവെ അത്ഭുതകരമായി അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി നന്ദി. കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. പിരിയാനിരിക്കുന്ന ദമ്പതികൾ യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട് പരസ്പരം ക്ഷമിച്ച് ഒരുമിച്ച് വരട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാ നിലകളിലും കർത്താവെ നീ സഹായിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. എല്ലാ വിടുതലുകൾക്കുമായി നന്ദി. കുഞ്ഞുങ്ങളിലുള്ള രോഗങ്ങൾ മാറിപ്പോട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർ കൊടുക്കുന്നതിനായി നന്ദി. എല്ലാ മഹത്വവും ഞങ്ങൾ അംഗീകരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിനായി നന്ദി. തുടർന്നുള്ള അനൗൺസ്മെൻറ്റ്സ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കൂടാതെ ബൈബിൾ ആൻഡ് ഈ പ്രോഗ്രാം കാണുക. വരുന്ന ബൈബിൾ ആൻഡ് ഈ കോൺടെസ്റ്റിന് വേണ്ടി എല്ലാവരും തയ്യാറാകുക. ജാതി മത വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ, സെക്സ് ഡിഫറൻസ് ഇല്ലാതെ, 10 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും ഇതിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. അതിനേക്കാൾ ഉപരി വചനത്തിൽ കൂടുതൽ വളരാൻ കർത്താവ് നിങ്ങളിതിലൂടെ സഹായിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം.
നെഫ്റ്റ് ബൈബിൾ എന്നു. ഇന്നത്തെ ചോദ്യം ഇതാണ്, വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിച്ച ഒരുവൻ ആര്? ഓപ്ഷൻസ് എ തീത്തോസ്, ബി യാക്കോബ്, സി ഫിലമോൻ, ഡി തിമോത്തേയോസ്. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 9959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ തെരഞ്ഞെടുത്ത് ഞങ്ങൾ OM Books നൽകുന്ന നല്ലൊരു അടിപൊളി സമ്മാനം നിങ്ങൾക്കായി അയച്ചു തരുന്നതാണ്. അടുത്ത ആഴ്ച ബ്ലെസിംഗ് ടുഡേയിൽ പാഷൻ വീക്ക് സ്പെഷ്യൽ എപ്പിസോഡുകൾ. ക്രൂസിലെ 7 മൊഴികളെ കുറിച്ച് തിങ്കൾ മുതൽ വെള്ളി വരെ ബ്രദർ ഡാമിയൻ സന്ദേശം നൽകുന്നു. യേശുവിന് നമ്മോടുള്ള സ്നേഹത്തെ കുറിച്ച് അറിയുവാൻ ബ്ലെസിംഗ് ടുഡേ ഒരുക്കുന്നു സ്പെഷ്യൽ ഗുഡ് ഫ്രൈഡേ സർവീസ്. April 6 വെള്ളിയാഴ്ച കൊച്ചി ഇടപ്പള്ളി ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച്, സമയം രാവിലെ 10 മുതൽ 1 മണിവരെ. പങ്കെടുക്കുക, അനുഗ്രഹീതരാവുക. യേശുവിന്റെ പുനരുദ്ധാന ശക്തിയാൽ നിറയുവാൻ സ്പെഷ്യൽ ഈസ്റ്റർ സർവീസ് April 8 ഞായറാഴ്ച കൊച്ചി ഇടപ്പള്ളി ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച്. മറക്കാതെ പങ്കെടുക്കുക. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 422 2111, 0484 422 111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, email info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 68204.